ശൈലജ ടീച്ചറുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ശശി തരൂർ ഷെയർ ചെയ്തതുമായി ബന്ധപ്പെട്ട നിരവധി പ്രതിസന്ധിയും ആരോപണങ്ങളുമാണ് അദ്ദേഹത്തിനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നത്. നല്ലത് ചെയ്യേണ്ടടുത്ത്, അതായത് മനുഷ്യ നന്മയ്ക്കായി നിന്ന ശൈലജ ടീച്ചറിനോടൊപ്പം താനും ചേരുന്നു എന്ന് ശശി തരൂർ പറഞ്ഞത് ചെന്നിത്തലയ്ക്ക് കൃത്യമായി മനസ്സിലായിട്ടില്ല. ചെന്നിത്തല അവിടെയും രാഷ്ട്രീയം തന്നെ കളിക്കുന്നു എന്നുള്ളതാണ് അഡ്വക്കേറ്റ് സിബി സെബാസ്റ്റ്യൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ശരിപക്ഷത്ത് നിന്നുകൊണ്ട് മനുഷ്യർക്കൊപ്പം നിൽക്കുന്നതാണ് ശരി, തരൂരിന് രാഷ്ട്രീയം അറിയില്ല എന്ന ചെന്നിത്തലയുടെ ആരോപണത്തിന്റെ കാതൽ. കൂടെ നിൽക്കുന്ന MPയും മുൻ കേന്ദ്രമന്ത്രിയും കൂടിയായ തരൂരിനെ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാപ്പരത്വം എന്നേ ഇതിനെ പറയാനാകൂ. കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇത്തരം നേതാക്കളെ പാർട്ടിയിൽ വച്ചു പൊറുപ്പിക്കുന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ തകർച്ചയുടെ കാരണവും. കേരളത്തിൽ മാറി മാറി ഭരണം കിട്ടുമെന്ന അമിത പ്രതീക്ഷയാണ് കോൺഗ്രസുകാർക്ക്. എങ്ങനെയാണ് ചെന്നിത്തലയെ പോലുള്ള ഉത്തരവാദിത്വ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ഇത്രമാത്രം മനുഷ്യവിരുദ്ധനാകാൻ കഴിയുന്നത്? 2021 ഭരണം കിട്ടുമെന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ ചെന്നിത്തല ഇത് വിളിച്ചു പറയുന്നതും ഇതിനാൽ തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 19 സീറ്റ് UDFന് കിട്ടിയത് കോൺഗ്രസിന്റെ പ്രവർത്തന മികവ എന്ന വെറുതെ തട്ടിവിടുന്ന രമേശ് ചെന്നിത്തലയെ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിപ്പട്ടികയിൽ പെടുത്തുക തന്നെ വേണം. കൊറോണ കാലത്ത് മാത്രമല്ല ഇദ്ദേഹം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ശുദ്ധ പോഷ്കാണ്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ മര്യാദ പോലും കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനില്ലാതെ പോകുന്നു. 2019 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ 19 സീറ്റും UDFന് കിട്ടിയത് ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് ക്രോഡീകരണമായിരുന്നു. അതുണ്ടായതും കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായ മോദി ഭയം ആയിരുന്നു. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിച്ചതും കേന്ദ്രത്തിൽ കോൺഗ്രസിന് വോട്ട് കിട്ടുമെന്ന ചിന്തയും വോട്ട് ഒഴുക്ക് തന്നെ ഉണ്ടാക്കി. കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരണത്തിലെത്തിയാൽ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ളവർക്ക് മന്ത്രിസ്ഥാനം കിട്ടുമെന്ന പ്രചാരണവും മുസ്ലിം ലീഗും മുസ്ലിം സമുദായവും ശക്തമായി കോൺഗ്രസിനൊപ്പം നിന്നു. ശബരിമല വിഷയം ഭാഗികമായിട്ടും ഏറ്റിരിക്കാം, എന്നാൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു. കോൺഗ്രസിന്റെ തകർച്ച ലീഗിനെ വലിയ തരത്തിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇനി ഒരു പതിറ്റാണ്ട് കാലത്തേക്ക് കേന്ദ്രത്തിൽ കോൺഗ്രസിന് ഭരണത്തിലെത്താൻ കഴിയില്ല എന്നത് അവർക്ക് നന്നായി അറിയാം. കേരളത്തിൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ ചെറുത്തു നിൽക്കുന്നത് പിണറായി വിജയനും CPMമാണെന്നും അവർക്ക് മാത്രമേ അതിന് കഴിയുമെന്ന തിരിച്ചറിവും മുസ്ലിം സമുദായത്തിന് വന്നിട്ടുണ്ട്. അതിനാൽ ചെന്നിത്തലയുടെ മോഹം തകരും, 2019 വോട്ട് ക്രോഡീകരണം പിരിയും. അത് പിണറായി വിജയൻ എന്ന ഇരട്ട ചങ്കലിലേക്ക് തന്നെ ക്രോഡീകരിക്കും. കോൺഗ്രസുകാർക്ക് പോലും വിശ്വാസമില്ലാത്ത ചെന്നിത്തലയെ ലീഗുകാർക്ക് പണ്ടേ പഥ്യമില്ല എന്നത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. മലപ്പുറത്ത് നടന്ന ഭരണഘടനാ സംരക്ഷണ റാലിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ സമര നേതാവാക്കി പ്രഖ്യാപിച്ചിരുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഭയന്ന് നിൽക്കുന്ന ജനങ്ങൾക്ക് ധൈര്യം കൊടുക്കാനുള്ള കഴിവാണ് ഒരു നേതാവിന് വേണ്ടതെന്നും അത് പിണറായി വിജയൻ ഉണ്ടായിരുന്നുവെന്നുമാണ് ജിഫ്രി തങ്ങളുടെ പ്രതികരണം. ഈ ചിന്താഗതിയാണ് 90% മുസ്ലിം മതവിഭാഗക്കാർക്ക്. ഇത് നൽകുന്ന സൂചന മുസ്ലിം വിഭാഗവും CPMനെ പിന്തുണയ്ക്കും എന്നാണ്. ഇടതുമുന്നണി പൗരത്വ ബില്ലിനെതിരെ സംഘടിപ്പിച്ച ഭരണഘടനാ സംരക്ഷണ റാലിയിൽ മുസ്ലിം ലീഗ് വിലക്ക് മറികടന്ന സമസ്ത നേതാവ് ആലിക്കുട്ടി മുസ്ലിയാർ പിണറായിക്ക് പിന്തുണ നൽകിയത് ആരും മറന്നിട്ടില്ല. ദേശീയ പൗരത്വ നിയമത്തിനെതിരായ പ്രക്ഷോഭത്തിലൂടെ ലീഗ് വോട്ട് ബാങ്കായ സമസ്തയുടെ പിന്തുണയും പിണറായി നേടിക്കഴിഞ്ഞു. മുസ്ലിം ലീഗിന് പിന്നിൽ അടിയുറച്ചു നിൽക്കുന്ന പ്രസ്ഥാനമായിരുന്നു സമസ്ത. ആ സമസ്തയാണ് ഇപ്പോൾ പിണറായിക്ക് പിന്തുണ കൊടുക്കുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങളിൽ സിംഹഭാഗവും സുന്നികളാണ്. സുന്നികളിൽ കാന്തപുരം വിഭാഗം കുറച്ചു കാലമായി LDFന്റെ ഘടക കക്ഷി പോലെയാണ്. സമസ്ത എന്നും ലീഗിനൊപ്പമാണെങ്കിലും ഇപ്പോൾ പിണറായിക്കൊപ്പമാണ്. ലീഗിന്റെ ഈ വലിയ വോട്ട് ബാങ്കിലാണ് ഇടതുപക്ഷം ഇപ്പോൾ വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ തന്നെ കൂടുതൽ മദ്രസകൾ സമസ്തയുടെ കീഴിലാണ്. ഏറ്റവും കൂടുതൽ മദ്രസകളുള്ള വലിയ മുസ്ലിം സാമുദായിക സംഘടനയാണ് സമസ്ത എന്ന കാര്യത്തിൽ എതിരാളികൾക്ക് പോലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല. മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും ശക്തമായ വോട്ട് ബാങ്കാണ് സമസ്ത. കാന്തപുരം MP അബൂബക്കർ മുസ്ലിയാരുടെ AP സുന്നി വിഭാഗം CPMനെയും ഇടതുപക്ഷത്തെയും പിന്തുണയ്ക്കുമ്പോഴും മലപ്പുറത്ത് ലീഗ് കോട്ടകൾ കാത്തിരിക്കുന്നത് സമസ്തയുടെ കരുത്തിനാലാണ്.
മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റുമാരാകുന്ന പാണക്കാട് തങ്ങൾ കുടുംബത്തിന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ നേതൃത്വം അംഗീകരിക്കുന്ന സംഘടനയാണ് സമസ്ത. സമസ്തയുടെ കീഴിലുള്ള വിവിധ സംഘടനകളുടെ തലപ്പത്തും തങ്ങൾ കുടുംബത്തിൽ നിന്നുള്ളവരാണ്. പൗരത്വ നിയമത്തിനെതിരായ പ്രക്ഷോഭത്തിൽ സിപിഎമ്മുമായി യോജിച്ച പ്രക്ഷോഭം വേണ്ട എന്ന കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നിലപാടിനെ ശക്തമായാണ് സമസ്ത എതിർത്തിരുന്നത്. സമസ്തയും അനുബന്ധ സംഘടനകളും തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ്. മുസ്ലിം ലീഗ് മുൻപ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുമായി അടവു നയം സ്വീകരിച്ചപ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിച്ച സംഘടന കൂടിയാണ് സമസ്ത. ആ സമസ്തയും യു ഡി എഫിനെ എതിർക്കുമ്പോൾ ചെന്നിത്തലയുടെ ഭരണമോഗം വിധി പട്ടികയിലല്ലാതെ എവിടെ ചേർക്കാനാകും? ശശി തരൂരിനെ കേരള രാഷ്ട്രീയത്തിൽ അറിവില്ല എന്ന വിഡ്ഢിത്വം പുലമ്പുന്നതാ ചെന്നിത്തലയ്ക്ക് മനുഷ്യന്റെ രാഷ്ട്രീയം അറിയാത്തത് കൊണ്ടാണ്. ഇതാണ് സിബി സെബാസ്റ്റ്യന് പറയാനുള്ളത്.